പിന്നെ അന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും വേറൊരു കാര്യം കൂടി ഉണ്ടായി. എന്നാന്ന് വെച്ചാൽ എന്റെ വണ്ടിക്കാരോട് ലിഫ്റ്റ് അടിച്ച്. എന്നാന്ന് വെച്ചാൽ നമുക്ക് വലിയ പവറും കാര്യങ്ങളൊന്നും വേണ്ട, സമാധാനമായിട്ട് ഓടിക്കണം, സമാധാനമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതല്ല നമുക്ക് നല്ല റോ പവറും നല്ല പ്രാന്തി പിടിച്ചു പോലെ ഓടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അതും അപ്പൊ സംസാരിച്ചു വന്നപ്പോഴേക്കും പുള്ളി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നിയത് ഈ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും വണ്ടി അത്രത്തോളം പവർഫുൾ ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ള വണ്ടി എന്ന് വെച്ചാൽ ഒരു ഡ്യൂക്ക് 200 ഡ്യൂക്ക് 250 BS4 എഡിഷനാണ്. അപ്പോൾ വണ്ടിയുടെ മോഡലിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 2019 മോഡൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ BS4 എഡിഷൻ വണ്ടിയാണത്. അപ്പോൾ വണ്ടിയുടെ നിലവിലത്തെ ലൊക്കേഷൻ നോക്കാനാണെങ്കിൽ എറണാകുളം കല്ലൂരുള്ള ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ യൂസർ ബൈക്ക് ഷോറൂമിലാണ് ഇപ്പോൾ ഈ വണ്ടി നിലവിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകണം ഈ വണ്ടി കുറച്ച് സ്പെസിഫിക്കേഷനും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു വാൾക്രൗ വണ്ടി വീഡിയോയും പിന്നെ അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാനുള്ളൊരു ഫീലും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും പിന്നെ ഫിനാൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓടിക്കുമ്പോഴേക്കും പറയാൻ പോണത്. അപ്പോൾ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഡ്യൂക്കിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 2012 KTM ഡ്യൂക്ക് 200 അവതരിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2015 കാലഘട്ടങ്ങളിൽ 15-16 KTM ഡ്യൂക്ക് 390 അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2017 നമ്മുടെ KTM ഡ്യൂക്ക് 250 ഇന്ത്യയിലോട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഡ്യൂക്ക് 200 പിന്നെ അതിലെ 390 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡ്യൂക്ക് 250 ഇത്തിരി റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടികൾ നോക്കുമ്പോഴേക്കും കുറച്ച് കൂടുതലുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 200 പിന്നെ അതുപോലെ തന്നെ 390 ഒരു ഇനിഷ്യൽ പിക്കപ്പും കാര്യങ്ങളും നമ്മൾ 250 വന്നിട്ടില്ല. ഏകദേശം ഒരു മിഡ് ആർ പി എം കഴിയുമ്പോഴേക്കാണ് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം മിഡ് ആർ പി എം കഴിയുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മിഡ് ആർ പി എം കഴിയുമ്പോഴേക്കാണ് വണ്ടിയുടെ റോ പവറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലോട്ട് വന്നത്. അപ്പോൾ അതുവരെ അത്യാവശ്യം നല്ല ലീനിയർ ആയിട്ടൊക്കെയാണ് വണ്ടി കയറി പോകുന്നത്. പക്ഷേ ആ മിഡ് ആർ പി എം കഴിയുമ്പോഴേക്കും വണ്ടിയുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി കയറി പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് 200 കമ്പയർ ചെയ്യുമ്പോഴേക്കും മെയിനായിട്ട് പവറിൽ തന്നെ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മിഡ് ആർ പി എം കഴിയുമ്പോഴേക്കാണ് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പവറിൽ വന്ന വ്യത്യാസം. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിയുടെ ലുക്കിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ പഴയ ഡ്യൂക്ക് 200 ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റി ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കാണാനായിട്ട്. അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും നല്ല എയറോഡൈനാമിക് ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പിന്നെ അതുപോലെ നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തായിട്ടൊക്കെ വന്നേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെയാണ് വണ്ടി അത്യാവശ്യം നല്ല രീതി എയറോഡൈനാമിക് ഷേപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ സിസിയിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം 248.8 CC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ ഫോർ വാൾവ് DHC എഞ്ചിനാണ് നമ്മുടെ ഡ്യൂക്ക് 250 വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ മാക്സിമം പവർ എടുത്ത് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 30 BHP ആയിട്ട് 9000 RPM പിന്നെ അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 24 ടോർക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അപ്പോൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണ ഏകദേശം ഒരു 7500 RPM വണ്ടിയുടെ മാക്സിമം ടോർക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 30 BHP പവർ വന്നുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അതുപോലെ നമ്മൾ 250 നോക്കുമ്പോഴേക്കും മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോഴുള്ള റൈറ്റ് ഫീലും പിന്നെ അതുപോലെ ഓടിക്കുമ്പോൾ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ മെയിനായിട്ട് വേറെ എനിക്ക് പറയാനുള്ളത്. എന്നാന്ന് വെച്ചാൽ വണ്ടിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് പവർ അത്രത്തോളം വേണമെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മൾ എഞ്ചിൻ അത്രത്തോളം പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണത്. അതല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഓടിക്കുമ്പോഴേ നേരത്തെ പറഞ്ഞാലും മിഡ് ആർ പി എം താഴെ വേണം വളരെ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. ഇനിഷ്യൽ പിക്കപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് വണ്ടി നോർമലായിട്ട് നല്ല കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് ഡ്യൂക്ക് 250 കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ വണ്ടി ടൂറിങ്ങിനാണ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഡ്യൂക്ക് 250 വന്നിട്ടുണ്ട്. അത്യാവശ്യം ടൂറിങ് ഫ്രണ്ട്ലായിട്ടുള്ള എഞ്ചിനും പിന്നെ അതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡ്യൂക്ക് 250 KTM കൊടുത്തേക്കുന്നത്. അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടി മൊത്തത്തിൽ നിന്ന് വാൾക്കറൗണ്ടിൽ നിന്ന് കണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴേക്കും വണ്ടിയുടെ ഹെഡ്ലാമ്പാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ ഇരിക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇവിടെയായിട്ടൊന്നും വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ നേരെ താഴത്തോട്ട് വരുമ്പോഴേക്കും മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വേണ്ട മഡ്ഗാർഡ് ഇരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ നേരെ താഴത്തോട്ട് നോക്കുമ്പോഴേക്കും ഓയിൽ സീലിൻ്റെ അവിടെ നിന്ന് വേറെ ലീക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഓയിൽ സീലിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ ടയറിലോട്ട് നോക്കുമ്പോഴേക്കും MRF ടയറാണ് വണ്ടി ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെയുള്ള ടയറാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ നോക്കാനുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ടൊന്നും വേറെ മേജറായിട്ട് പ്രശ്നങ്ങളോ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ ജസ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴേ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ടാങ്കിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇവിടെ 250 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ KTM എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ നേരെ എഞ്ചിൻ സൈഡ് നോക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 248.8 CC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് നമ്മൾ ഡ്യൂക്ക് 250 വന്നേക്കുന്നത്. പിന്നെ അതുപോലെ
എഞ്ചിൻ നമ്മളെടുത്ത് നോക്കുമ്പോഴേക്കും ഇവിടെ ഇട്ട് വേറെ ഓയിലിക്ക് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എഞ്ചിൻ സൈഡായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ ക്രാഷ് ഗാർഡ് നോക്കാനുള്ള വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ക്രാഷ് ഗാർഡിൻ്റെ ഭാഗത്തായിട്ടും വന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് നമ്മുടെ നേരെ ബാക്കിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് വണ്ടിയുടെ ചെയ്സും കാര്യങ്ങളും. പിന്നെ അതുപോലെ നമ്മുടെ നേരെ എക്സോസ്റ്റ് നോക്കാനുള്ള ഇവിടെയും വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെ ഓടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചുതരാം. പിന്നെ അവിടെ നമ്മുടെ നേരെ ബാക്കിലോട്ട് വരുമ്പോഴേക്കും വണ്ടിയിലെ ടൈൽ ലാമ്പും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ആയിട്ട് തന്നെ ടൈൽ ലാമ്പും പിന്നെ അതുപോലെ ടൈൽ ഷേഡിങ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ടയർ ഹഗറും വന്നിട്ടുണ്ട്. പിന്നെ അവള് ബാക്കിലോട്ട് നോക്കുമ്പോഴേക്കും ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയിട്ട് ഒട്ടിച്ചു വെച്ചേക്കാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ മിക്ക വണ്ടി നോക്കാനുള്ള ബാക്കിലത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എന്നാ ഇതായിരിക്കും. എന്നാ എന്ന് വെച്ചാൽ ടൈൽ ഇത്രത്തോളം നീണ്ടു നിൽക്കണോണ്ട് നമ്മൾ ജസ്റ്റ് നടക്കുമ്പോഴും പിന്നെ അതുപോലെ വണ്ടി കയറുമ്പോഴൊക്കെ ഇവിടെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. പിന്നെ അതുപോലെ നമ്മൾ നോക്കാനാണെങ്കിൽ സ്റ്റോക്കായിട്ട് തന്നെ ടെറഗറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ സാരി ഗാർഡും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളെ ഒരു ഇപ്പർ സൈഡിലോട്ട് നോക്കുമ്പോഴേക്കും അപ്പുറത്ത് കണ്ട അതേ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഇപ്പർ സൈഡിലായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ സീറ്റ് നോക്കാനുള്ള വേറെ മേജറായിട്ട് കീറുള്ള കാര്യങ്ങളോ അങ്ങനെ സീറ്റിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ ടാങ്ക് നോക്കാനുള്ള അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ടാങ്കും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. അപ്പോൾ ടാങ്കിലായിട്ടൊന്നും വേറെ മേജറായിട്ട് പ്രശ്നങ്ങളോ പല കാര്യങ്ങളോ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ടാങ്കിൻ്റെ ഭാഗത്തായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു വാൾക്കറൗണ്ട് ഇത് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടി കയറുന്നിട്ട് വണ്ടിയുടെ മീറ്ററും പിന്നെ അതുപോലെ വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററിലോട്ട് നോക്കുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണ പോലെ തന്നെ ഏകദേശം ഒരു 13,000 kilometers അടുത്താണ് നമ്മുടെ ഡ്യൂക്ക് 250 ഓടിയേക്കണത്. കറക്റ്റ് പറയാനാണെങ്കിൽ 12,910 kilometers ഡ്യൂക്ക് ഓടിയേക്കണത് ഇപ്പോൾ. പിന്നെ അതുപോലെ നമ്മൾ മീറ്ററിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കാനുള്ള എല്ലാം കറക്റ്റ് വർക്കിംഗാണ് വണ്ടിയുടെ. ഇപ്പോൾ ഗിയർ പോർഷനും പിന്നെ അതുപോലെ ടാക്കോമീറ്ററും നോക്കാനുള്ളൂ. പിന്നെ അതുപോലെ സ്പീഡോ മീറ്റർ നോക്കാനുള്ള എല്ലാം കറക്റ്റ് വർക്കിംഗാണ്. പിന്നെ ഇവിടെ ഇട്ട് ഫ്യൂൽ ഗേജും പിന്നെ അതുപോലെ ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ഇവിടുത്തെ സ്വിച്ചസ് എടുത്ത് നോക്കാനുള്ള ഇതും കറക്റ്റ് വർക്കിംഗാണ് വണ്ടിയുടെ. പിന്നെ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഡ്യൂക്കിനൊക്കെ വന്നൊരു പ്രശ്നം എന്നാണ്. ഡ്യൂക്കിനും അതുപോലെ ആർസിക്കൊക്കെ വന്നൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് സ്വിച്ചസ് നിന്ന് വെള്ളം കയറി ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. ഇവിടെ ഈ സ്വിച്ചസിനായിട്ടൊന്നും വേറെ മേജറായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കറക്റ്റ് വർക്കിംഗാണ് രണ്ട് സ്വിച്ചസും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് മീറ്ററിനെ പറ്റി പറയണം. അടുത്തത് സ്വിച്ചസിലോട്ടൊക്കെ നോക്കുമ്പോഴേ ഇവിടെയായിട്ട് ഇൻഡിക്കേറ്റർ പിന്നെ അതുപോലെ പാസ് ഡിമ്മി ബ്രൈറ്റ് ഇവിടെയായിട്ടാണ് കിൽസ് വെച്ച് വന്നേക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ് വേണ്ട. പിന്നെ ഫോണ് നോക്കാനാണെങ്കിലും ഇവിടെ വെച്ച് ഫോൺ അടിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു അക്കാദമിയുടെ മുമ്പിൽ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണ് ഞാൻ ഇറങ്ങിയിട്ട് അടിച്ച് കാണിച്ചു തരാം. ഫോണൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് വേണ്ട. എന്നാന്ന് വെച്ചാൽ ഞാനാണ് ഈ വണ്ടി പോയി എടുത്തത് അങ്കമാലിയിൽ നിന്ന്. ഇതിപ്പം ഇരിഞ്ഞാൽ നിൽക്കേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് വൈകുന്നേരം അങ്കമാലി ചെന്നിട്ട് അവിടെ നിന്ന് വണ്ടി തിരിച്ച് എടുത്തുകൊണ്ട് തന്നെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഏകദേശം 6 മണിയായി. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഈ വണ്ടിയുടെ ആൾ വന്നപ്പോഴേക്കും 8 മണിയായി. 2 മണിക്കൂർ അതിനോട് പോസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് തന്നെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് കല്ലൂരി വരെ ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണമല്ലോ. പിന്നെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ക്ലച്ച് തുമ്പത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേറെ വണ്ടി ഓടിക്കാനായിട്ട് വേറെ ലാഗോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്താണ് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് വണ്ടി ഒറ്റയടിക്കാൻ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടാകാനൊന്നും വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാനുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. മഴ നല്ല മഴ പെയ്യാൻ ഇപ്പോൾ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തീർക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫോണൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലും വർക്കിംഗ് ആണ് വണ്ടിയുടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വണ്ടി പോയി എടുത്തത് ഞാനാണ്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടി ഓടിച്ചിട്ട് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ബ്ലോക്കും കിട്ടി. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റോഡും കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കിൽ ഓടിച്ച എക്സ്പീരിയൻസും പിന്നെ അതുപോലെ നല്ല റോട്ടിൽ ഓടിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ എനിക്ക് ഇത്തിരി കൂടുതലുണ്ട്. അവിടെ നിന്ന് ഇവിടം വരെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് 250 നോക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്യൂക്ക് 200 പിന്നെ അതുപോലെ 390 ഒരു ഇനിഷ്യൽ പിക്കപ്പും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നിയാണെങ്കിൽ വണ്ടി നൈസായിട്ടൊന്ന് മിഡ് ആർ പി കയറ്റിയാൽ മതി. അത് കഴിഞ്ഞാൽ വണ്ടി വെറുതെ ജെറ്റായിട്ട് കയറി പോകോളും. അപ്പോൾ അത് അങ്ങനെ പവറും കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം സുഖമായിട്ട് നമുക്ക് വലിയ കുറച്ച് നോർമലായിട്ടൊക്കെ ഓടിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഈ പോണ പോലെ തന്നെ മിഡ് ആർ പി എമ്മിൻ്റെ താഴെ ഓടിക്കുകയാണ് വളരെ കംഫോർട്ടായിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. ഞാനിപ്പോൾ പോകുന്ന ഏകദേശം ഒരു 40 kilometers സ്പീഡിലാണ്. ഏകദേശം ഒരു 5000 RPM താഴെയാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല പാവം ചെറുക്കനാണ്. വേറെ ചാട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വണ്ടിയുടെ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ലീനിയറായിട്ട് തന്നെയാണ് വണ്ടി കയറി പോകുന്നത്. ഇപ്പോഴും വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതല്ല നല്ല പവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിഡ് ആർ പി എം ഒന്ന് പാസ് ചെയ്താൽ മതി. തിരക്കൊന്ന് കുറയുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അത് നോക്കാം, തിരക്ക് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊടുത്ത് കാണിച്ചു തരാം. കുറവാണെങ്കിൽ മാത്രം റോട്ടിലധികം ആളില്ലെങ്കിലും റോഡ് സൈഡിലായിട്ടൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവരെങ്ങനെ എടുത്ത് ചാടിയാണെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ അധികം കൈ കൊടുത്ത് കാണിക്കാത്ത ഈ റോട്ടിൽ. ചെറിയ റോഡല്ലേ ഇത്.
നമ്മൾ ഈ വണ്ടി ടൂറിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. നല്ല കംഫർട്ട് ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എത്ര ദൂരം പോയാണെങ്കിലും വേറെ മടുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാനുള്ള. പിന്നെ അതുപോലെ വളരെ അപ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പെയിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുമെന്നുള്ള പേടിയും വേണ്ട. ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറാകുമ്പോൾ പറയാം. അപ്പോൾ അതുവരെ ജസ്റ്റ് നമുക്ക് വണ്ടി ഓടിച്ചുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും വേറൊരു കാര്യം കൂടി ഉണ്ടായി. എന്നാന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ഒരാൾ ലിഫ്റ്റ് അടിച്ച് അങ്കമാലിക്ക് കഴിഞ്ഞപ്പോഴേക്ക് ലിഫ്റ്റ് അടിച്ച് ഏകദേശം ഒരു ആലു വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴേക്കും പുള്ളി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബറായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത ആർസി തിരുണേനയുടെയൊക്കെ വീഡിയോ ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോഴേക്കും വളരെ സന്തോഷം. എന്നാന്ന് വെച്ചാൽ നമ്മളെ പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ നമ്മളെ സബ്സ്ക്രൈബറായിട്ട് ഞാൻ കണ്ടുകൊണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ബൈക്ക് മാറ്റി ഷോറൂമിലൊക്കെ കുറച്ച് പേരൊക്കെ വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ പുറത്ത് വെച്ച് ഒരാൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി ഉണ്ട് എനിക്ക്. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ മിഡ് ആർ പി എം കഴിയുമ്പോഴുള്ള പവർ നിങ്ങളൊന്ന് വയ്ക്കും. കണ്ട വണ്ടി അങ്ങോട്ട് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മിഡ് ആർ പി എം കഴിയുമ്പോഴേക്കും. നമ്മൾ ഇത്ര നേരം കണ്ടൊരു വണ്ടിയുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഈ മിഡ് ആർ പി എം ക്രോസ് ചെയ്യുമ്പോഴേക്കും. ചാടണം കൊണ്ട് വേണ്ടി കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും വണ്ടി അത്രത്തോളം പവർഫുള്ളായിട്ട് വരികയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബിഹേവിയറാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് വലിയ പവറും കാര്യങ്ങളൊന്നും വേണ്ട. സമാധാനമായിട്ട് ഓടിക്കണം, സമാധാനമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതല്ല നമുക്ക് നല്ല റോ പവർ നല്ല പ്രാന്തി പിടിച്ചു പോലെ ഓടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വണ്ടി. അപ്പോൾ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഈ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് ഈ വണ്ടി. ഇപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ളൊരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കാത്തത്. അപ്പോൾ എത്രത്തോളം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ ഡ്യൂക്ക് 250 അല്ലെങ്കിൽ 390 ഒക്കെ ഞാൻ എടുത്തേനെ. നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. പിന്നെ അതുപോലെ വണ്ടി കോൺസെൻറ്റിൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും കോൺസെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഞാനൊന്ന് പറഞ്ഞത്. അടിപൊളി ഫീൽ കേട്ടോ നമ്മളിത് കൊണ്ടുനടക്കാനായിട്ട്. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരു RC390 ഏകദേശം ഒരു 2 യൂസർ ബൈക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡ്യൂക്ക് 200 ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലാണ്ട് നോക്കാനാണെങ്കിൽ കുറച്ച് യൂസർ ബൈക്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് യൂസർ ബൈക്സിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ പവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ബ്രേക്കിങ്ങിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ബ്രേക്കിങ്ങിലും വന്നിട്ടുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും വണ്ടി സഡനായിട്ട് തന്നെ സ്റ്റോപ്പാകുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താനും പറ്റുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴേ ഞാൻ വണ്ടിയുടെ സൗണ്ട് നിർത്തി വെച്ചിട്ട് കേൾപ്പിച്ചില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് തിരിച്ചു പോകുന്ന വഴി ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തിയിട്ടൊന്ന് കേൾപ്പിച്ചു തരാം സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നീണ്ട് നിവർന്നിരുന്ന് നെഞ്ചൊക്കെ വിരിച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സുഖമെന്ന് വെച്ചാൽ വേറെ തന്നെയാണ്. പിന്നെ മിററേഴ്സിലോട്ടൊക്കെ നോക്കുമ്പോഴേക്കും അത്യാവശ്യം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ മിററിന് വന്നിട്ടുണ്ട്. നമ്മൾ പഴയ ഡ്യൂക്കിൻ്റെയൊക്കെ മിററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഈ മോഡലിൻ്റെ മിററിന് കുറച്ച് നീട്ടക്കൂടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ വണ്ടിയൊക്കെ സുഖമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. വണ്ടി വെറുതെ ജെറ്റായിട്ടാണ് കയറി പോണത്. കൊള്ളാം, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ റേറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ വണ്ടിയുടെ റേറ്റിലോട്ട് നോക്കുമ്പോഴേക്കും 2019 മുതൽ ഡ്യൂക്ക് 250 ഷോപ്പിൽ ചോദിക്കേണ്ട റേറ്റ് എത്ര എന്ന് വെച്ചാൽ ഏകദേശം 185,000 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റിലോട്ട് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 80,000 രൂപയ്ക്കാണ് വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ മന്ത്ലി പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4,000 റേഞ്ചിലൊക്കെ ആയിരിക്കും മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ബൈക്ക് മാറ്റ് ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ വണ്ടിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളാ നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അടുത്തായിട്ട് ജസ്റ്റ് നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ആളധികം ഇല്ലാത്തൊരു സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. വലിയ കാര്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണമെന്നില്ല കേട്ടോ.
അപ്പോൾ സൗണ്ടിൻ്റെ ഭാഗത്തായിട്ടൊന്ന് വേറെ മേജറായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. അത്യാവശ്യം നല്ല സീറ്റായിട്ട് തന്നെയാണ് ഇവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള സൗണ്ടാണ്. അപ്പം അധികം ഞാൻ ഇതിട്ട് റബ്ബ് ചെയ്യണില്ല, നമുക്ക് ഏതായാലും ഇവിടുന്ന് പോയേക്കാം. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വണ്ടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ ചേർത്ത് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ DUK 250 പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടേരി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.